കഴിഞ്ഞ ദിവസമാണ് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ അദ്ദേഹം പറഞ്ഞത് മാവോവാദികളെ വളർത്തുന്നത്, അവർക്ക് വെള്ളവും വളവും കൊടുത്ത് അവരെ വളർത്തുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ് എന്ന്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വിമർശനം തള്ളിയും കൊള്ളിയും കൊണ്ടും തള്ളിയും ഒക്കെ CPIMന്റെ വിവിധ നേതാക്കൾ വന്നിരുന്നു. പി ജയരാജനെ പോലെയുള്ള കണ്ണൂരിലെ പ്രബലനായ ഒരു നേതാവ് മോഹനൻ മാസ്റ്ററെ പിന്തുണച്ചപ്പോൾ അദ്ദേഹത്തെ തള്ളി EP ജയരാജനൊക്കെ രംഗത്ത് വന്നു. അതൊക്കെ CPIMന്റെ വിരുദ്ധ അഭിപ്രായമായി നമുക്ക് കാണാം. പക്ഷെ ഒരു കാര്യം CPIM മനസ്സിലാക്കണം, നിങ്ങളാണ് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദികളെ വളർത്തിയത്, മദനിയെ മഹാത്മാവാക്കിയത് നിങ്ങളാണ്. നാൾവഴികൾ ഞങ്ങൾ പറഞ്ഞു തരാം. കാരണം മാവോയിസ്റ്റുകൾക്ക് സഹായമെത്തിക്കാൻ പാകത്തിൽ കേരളത്തിൽ ഇസ്ലാമിക ഭീകരതയെ വളർത്തിയത് CPIM ആണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കേരളത്തിലെ റെഡ് ജിഹാദിനെ കുറിച്ചുള്ള ചർച്ചയാണ് വീണ്ടും സജീവമാകുന്നത്. പാർട്ടി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള നിലപാടുള്ള പല ആളുകളും പാർട്ടിയുടെ കേഡർ സ്വഭാവമുള്ള CPIMന്റെ സംഘടനാ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനങ്ങളിലും അവരുടെ ബുദ്ധിജീവി കേന്ദ്രങ്ങളിലുമെല്ലാം അവരുടെ മാധ്യമ വിഭാഗത്തിലൊക്കെ തീവ്ര ഇടതുപക്ഷ ചിന്തകൾക്കൊപ്പം തീവ്ര ഇസ്ലാമിക തീവ്രവാദ ചിന്തകൾ കൂടിയുള്ള ആളുകൾ എത്തിച്ചേരുന്നു. നമുക്കതറിയാം, പാർട്ടി മുഖപത്രവും വാരികയും ഒക്കെ മറിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയാം. കേരളത്തിലെ ഇസ്ലാമിക ഭീകരതയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായിരുന്നു അബ്ദുൽ നാസർ മദനി. ഇസ്ലാമിക തീവ്രവാദത്തിന് നൽകുന്ന പിന്തുണ നേരിട്ട് പ്രകടമായത് മദനിയുമായുള്ള ചെങ്ങാത്തത്തിലൂടെയാണ്. CPIMന്റെ ഇസ്ലാമിക തീവ്രവാദവുമായുള്ള ചെങ്ങാത്തം മദനിയുമായുള്ള ചെങ്ങാത്തത്തിലൂടെയാണ് വെളിപ്പെട്ടത്. അതായത് ഇസ്ലാമിക തീവ്രവാദത്തിന് നൽകുന്ന പിന്തുണ നേരിട്ട് പ്രകടമായി മദനിയുമായുള്ള ചെങ്ങാത്തത്തിൽ. CPIMന്റെ ആ ഇരട്ടത്താപ്പ് അവിടെ പ്രകടമായി. മദനിയുടെ ISS എന്ന ഭീകര സംഘടനയാണ് പൂന്തുറ കലാപത്തിൽ നിർണായക പങ്ക് വഹിച്ചതെന്നും മദനിയുടെ പ്രസംഗമാണ് അതിന് വഴിമരുന്നിട്ടതെന്നും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് 92 ISSന് വിലക്ക് വന്നതോടെയാണ് ആ സംഘടനയെ PDP എന്ന ലേബലിലേക്ക് മദനി മാറ്റി സ്ഥാപിച്ചു. അതിനെ ഒരു രാഷ്ട്രീയ മുഖമൊക്കെ നൽകി അയാൾ മുന്നോട്ട് പോയി. അതിന് തൊട്ടടുത്ത വർഷമാണ് KR നാരായണൻ ഉപരാഷ്ട്രപതിയായതിനെ തുടർന്ന് അദ്ദേഹം കൈവശം വെച്ചിരുന്ന ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത് 1993. അന്ന് മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ട് CPIM താത്വികാചാര്യനും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന EMS മദനിയെ മഹാത്മാഗാന്ധിയോട് ഉപമിച്ചു. ഇത് ചരിത്രമാണ്, ഇത് CPIMകാരെ നിഷേധിക്കാൻ സാധിക്കില്ല. ഇന്ത്യയെ മോചിപ്പിക്കാൻ ഗാന്ധിജി രാമരാജ്യ സങ്കല്പം എങ്ങനെയാണ് ഉപയോഗിച്ചത്, അതുപോലൊരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് മദനി ഇസ്ലാമിക വിശ്വാസം ഉപയോഗിക്കുന്നതെന്നാണ് അന്ന് 93 EMS പറഞ്ഞത്. കേവലം 4 വോട്ടിന് വേണ്ടി മദനിയെ പോലെയുള്ള ഒരു മത തീവ്രവാദിയെ മഹാത്മാഗാന്ധിയോടുകൂടി ഉപമിച്ച കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യൻ EMSന്റെ ആ ഒരു വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ മദനിയെ മഹാത്മാഗാന്ധിക്ക് തുല്യനാക്കി ഇസ്ലാമിക ഭീകരതയ്ക്ക് മാന്യത നൽകിയ EMS. ഇതേ മദനിയാണ് 60 പേരുടെ ജീവനെടുത്ത കോയമ്പത്തൂർ സ്ഫോടന കേസിലും ബംഗളൂരു സ്ഫോടന കേസിലും അടക്കം പ്രതിയായി ഇന്നും ബാംഗ്ലൂർ പരപ്പൻ അഗ്രഹാര ജയിലിൽ കഴിയുന്നത്. നമുക്കറിയാം മദനിയുടെ മനുഷ്യാവകാശത്തെ പറ്റിയൊക്കെ വലിയ വീമ്പ് പറയുന്ന ചില ആളുകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരോടൊക്കെ EMSന്റേതായിട്ടുള്ള ആ വാക്കുകൾ ഞങ്ങൾ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. 1993 ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മദനിയെ മഹാത്മാവായി ചിത്രീകരിച്ചിരുന്നു EMS. രാമരാജ്യ സങ്കല്പം ഗാന്ധിജി സ്വപ്നം കണ്ടിരുന്നെങ്കിൽ മദനി ഇസ്ലാമിക പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യത്ത് ഏത് സങ്കല്പത്തിലാണെന്നൊന്നും അറിയില്ല. EMSനോട് ചോദിച്ചാലേ അതറിയൂ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴത്തെയുള്ള ബുജികളോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മദനിയുമായി CPIM കൈകോർത്തു, പരസ്യമായി വേദി പങ്കിട്ടു. പൊന്നാനിയിൽ മദനിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന പിണറായി വിജയൻ, അന്നത്തെ പാർട്ടി സെക്രട്ടറിയായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വേദി പങ്കിടുകയും ചെയ്തു പൊന്നാനിയിൽ. എവിടെയാണ് നോക്കണം, പൊന്നാനിയിൽ. മദനിയെ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ ജയിൽ മോചിതനാക്കാൻ ആവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം വരെ കൊണ്ടുവന്നിരുന്നു. അതിൽ LDFും UDFും ബായ് ബായ് ആയി. മദനി എന്ന കൊടും കുറ്റവാളി ഭീകരനെ ജയിൽ മോചിതനാക്കാൻ കേരള നിയമസഭ നിയമം പ്രമേയം പാസാക്കിയിരുന്നു. അക്കാര്യത്തിൽ കോൺഗ്രസ്സുകാരും ഒട്ടും UDFകാരും ഒട്ടും പിന്നിലല്ല. ഇത് LDFും UDFും ചേർന്ന് പാസാക്കി.
സമീപകാലത്താണ് മദനിയെ കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ പോയി കണ്ടത്. അത് വലിയ വിവാദമായിരുന്നു. കെ ടി ജലീൽ എന്താണ് ബാംഗ്ലൂർ പരപ്പൻ അഗ്രഹാര ജയിലിൽ തടവിൽ കഴിയുന്ന കൊടും കുറ്റവാളി മദനി അബ്ദുൽ നാസർ മദനിയെ പോയി കാണേണ്ട കാര്യം. കെ ടി ജലീൽ എന്തിനാണ് അവിടെ പോയത്? അത് വലിയ വിവാദമായിരുന്നു. 2017 പരോളിൽ ഇറങ്ങിയതോടെ സി പി എം നേതാക്കളുടെ പട തന്നെയാണ് മദനിയെ കാണാൻ അൻവാർ ശേരിയിലേക്ക് എത്തിയത്. മകന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ ജാമ്യം ലഭിച്ച മദനിക്ക് കേരളത്തിൽ സുരക്ഷയൊരുക്കാൻ 1,800,000 രൂപ വേണമായിരുന്നു. ഇത് നൽകാനാവില്ലെന്ന് കർണാടക സർക്കാർ പറഞ്ഞതോടെ സൗജന്യമായി സുരക്ഷ പിണറായി വിജയൻ സർക്കാർ ഒരുക്കി പ്രഖ്യാപിച്ചു. ഒരുക്കി സുരക്ഷ ഒരുക്കി 1,800,000 രൂപ ഈ കൊടും കുറ്റവാളിക്ക് വേണ്ടി. ഈ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ 1,800,000 രൂപ അയാളുടെ മകന്റെ കല്യാണത്തിന് വേണമെങ്കിൽ അയാൾ സ്വന്തം റിസ്കിൽ വരട്ടെ. അയാൾക്ക് എന്താണ് ഇത്ര വലിയ സുരക്ഷാ ഭീഷണിയുള്ളത്? ശരിയാണ്, ചിലപ്പം ബംഗളൂരു സ്ഫോടന കേസിലും കോയമ്പത്തൂർ സ്ഫോടന കേസിലും ഒക്കെ പ്രതിയല്ലേ, ചിലപ്പം വല്ല പണി കിട്ടാൻ സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷേ മനസ്സിലാക്കണം, സുപ്രീം കോടതിയിൽ സർക്കാർ 1,800,000 രൂപ കൊടുത്ത് ഞങ്ങൾ കർണാടക പറഞ്ഞു പോയി പണി നോക്കി, ഇവനൊന്ന് സുരക്ഷ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങൾക്ക് അത് മെനക്കെടാനും വയ്യ. അപ്പോൾ അപ്പോഴത്തേക്കാണ് പിണറായി വിജയൻ്റെ സർക്കാർ പറയുന്നത്, സുപ്രീം കോടതിയിൽ പോയി പറയുന്നു, അയ്യോ മദനി ഞങ്ങളുടെ പൊന്നാണ്, മുത്താണ്, ചങ്കാണ്, ചങ്കിടിപ്പാണ്, അപ്പോൾ അതുകൊണ്ട് അബ്ദുൽ നാസർ മദനി മകന്റെ കല്യാണത്തിന് വന്നോട്ടെ, ഞങ്ങൾ വേണമെങ്കിൽ അവിടെ വന്നിട്ട് അദ്ദേഹത്തെ ആനയിച്ച് ഇവിടെ കൊണ്ടുപോകാം, തിരിച്ചവിടെ കൊണ്ടുവിടുകയും ചെയ്യാമെന്ന്. എന്തൊരു ഒരു വിരോധാഭാസമാണ്. ഇതിനെ സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ഇതിനെ രൂക്ഷമായാണ് വിമർശിച്ചത്. അപ്പോൾ ഇസ്ലാമിക തീവ്രവാദികളാണ് ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മൂലകാരണമെന്ന് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മുകാർക്ക് അവരുടെ ഓർമ്മയിലേക്ക് അവരുടെ ബോധ്യത്തിലേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കളിത്തൊട്ടിലാക്കി കേരളത്തെ മാറ്റിയത് സി പി ഐ എമ്മിൻ്റെ ഒരൊറ്റ ഇടപെടൽ കൊണ്ടാണ്. നിങ്ങളുടെ താത്വികാചാര്യൻ, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ മദനിയെ മഹാത്മാഗാന്ധിയോടുകൂടി ഉപമിച്ചു. നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ മദനിയോടൊപ്പം വേദി പങ്കിട്ടു. മദനിയെ കാണുവാൻ പരപ്പൻ അഗ്രഹാര ജയിലിലേക്ക് സി പി എം നേതാക്കളുടെ പടയായിരുന്നു. മദനി അൻവാർ ശേരിയിലേക്ക് എത്തിയപ്പോൾ അവിടെയും പോയി കാണാൻ നിങ്ങളുടെ നേതാക്കളുടെ കൂട്ട ഇടിയായിരുന്നു. മന്ത്രി കെ ടി ജലീൽ അടുത്തിടെയാണ് ജയിലിൽ പോയി മദനിയെ കണ്ടത്. മാത്രമല്ല മകന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയപ്പോൾ കർണാടക സർക്കാർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റില്ല. കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞു, അയ്യോ മദനിയെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം, സുരക്ഷിതനായി തിരിച്ച് ജയിലിൽ എത്തിച്ചേക്കാം. അങ്ങനെ പറഞ്ഞ് 1,800,000 രൂപ മുടക്കി, നല്ല എന്താ പറയുന്ന കമാൻഡോ സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തി ആ കൊടും കുറ്റവാളിയെ, ആ മതഭീകരവാദിയെ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് ആനയിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് മകൻ്റെ കല്യാണമൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് തിരിച്ചവിടെ കൊണ്ടുവിടുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ പറയുന്ന സി പി എമ്മുകാരന് എന്ത് യോഗ്യതയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ പറ്റി പറയാനുള്ളത്? എന്ത് യോഗ്യതയാണ് അതിനകത്തുള്ളത്? അതിൻ്റെ ഒരൊറ്റ കാരണം, ഒരൊറ്റ വാക്ക് പറഞ്ഞു നിർത്താം. കേരളത്തെ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ കളിത്തൊട്ടിലാക്കി മാറ്റിയത് ഇവിടുത്തെ സി പി എം തന്നെയാണ്.